അക്ഷയ് കുമാർ എന്ന നടന് ബോളിവുഡ് നിർമ്മാതാക്കൾ മിനിമം ഗ്യാരണ്ടി കൽപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. കോവിഡിന് ശേഷമുള്ള അക്ഷയ് കുമാറിന്റെ തിയേറ്ററുകളിൽ നിലം തൊട്ടത് അപൂർവം ചില ചിത്രങ്ങൾ മാത്രമാണ്. ബോക്സ് ഓഫീസിൽ അക്ഷയ് കുമാറിന്റെ കഷ്ടകാലം തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോഴിതാ അക്ഷയ് കുമാറിന്റെ ഏറ്റവും പുതിയ റിലീസും പരാജയമാണ്. ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ അക്ഷയ് കുമാറിന്റെ ഏറ്റവും പുതിയ ചിത്രം മിഷൻ റാണിഗഞ്ചും പരാജയത്തിലേക്കാണെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 55 കോടി മുതൽ മുടക്കുള്ള ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോൾ നേടിയത് വെറും 17 കോടി മാത്രമാണ്. ഒക്ടോബർ 6 വെള്ളിയാഴ്ചയാണ് ടിനു ആനന്ദ് ദേശായി സംവിധാനം ചെയ്ത മിഷൻ റാണിഗഞ്ച് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് 2,80,00,000 രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. ഞായറാഴ്ച 5 കോടിയും. ഇതുവരെ ആകെ നേടിയത് വെറും 17 കോടിയും. പല തിയേറ്ററുകളിൽ നിന്നും ചിത്രം പിൻവലിച്ചു കഴിഞ്ഞു. വലിയ റിലീസുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സിനിമയുടെ പരാജയത്തെക്കുറിച്ച് അക്ഷയ് കുമാറും തുറന്നു പറയുന്നുണ്ട്. താൻ ഈ സിനിമ കണ്ടിരുന്നു എന്നും ഇതൊരു വാണിജ്യ ചിത്രമല്ല എന്നും സ്വീകരിക്കപ്പെടേണ്ടിയിരുന്ന രീതിയിൽ അതിന് സ്വീകാര്യത കിട്ടിയില്ല എന്നുമാണ് അക്ഷയ് കുമാർ പറഞ്ഞത്. പക്ഷേ 150 സിനിമകളിൽ അഭിനയിച്ച അനുഭവ പരിചയം വെച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാണ് ഈ സിനിമയെന്നാണ് അക്ഷയ് കുമാർ പറയുന്നത്. 1989-ൽ പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് കൽക്കരി ഖനന പ്രദേശത്ത് കുടുങ്ങിപ്പോയ 65 തൊഴിലാളികളെ രക്ഷിച്ച മൈനിങ് എഞ്ചിനീയർ ജസ്വന്ത് സിംഗ് ഗില്ലിന്റെ കഥ പറയുന്ന ചിത്രത്തെ വലിയ പ്രതീക്ഷയോടു കൂടിയായിരുന്നു ബോളിവുഡ് നോക്കിയിരുന്നത്. ഈ വർഷം 2 സിനിമകൾ 1000 കോടി ക്ലബിൽ കയറ്റി ഷാരൂഖ് ഖാൻ ശക്തമായി തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. സമീപകാലത്തെ മറ്റൊരു ഹിറ്റായ സണ്ണി ഡിയോൾ നായകനായ ഗദാർ 2 3 ദിനം നീണ്ട വാരാന്ത്യത്തിൽ നിന്ന് നേടിയത് 134 കോടിയിലേറെ രൂപയായിരുന്നു. അതുപോലെ അക്ഷയ് കുമാറിന്റെ ഈ ബയോപിക്കും വലിയ വിജയമാകുമെന്നായിരുന്നു ബോളിവുഡ് അനലിസ്റ്റുകൾ പ്രതീക്ഷ പങ്കുവച്ചിരുന്നതും. എന്നാൽ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയം രുചിക്കുകയാണ്. കോവിഡിന് മുൻപ് ഏറ്റവും അധികം 200 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ബോളിവുഡ് സൂപ്പർ താരമായിരുന്നു അക്ഷയ് കുമാർ. എന്നാൽ കോവിഡിന് ശേഷം ഇറങ്ങിയ അക്ഷയ് കുമാർ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും പരാജയം തന്നെയാണ്. 2021 നവംബറിലെത്തിയ സൂര്യവംശിയും കഴിഞ്ഞ റിലീസായ OMG 2 ഒഴികെ അക്ഷയ് കുമാറിൻ്റെതായി സമീപകാലത്തെത്തിയ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അങ്ങനെ തുടർച്ചയായ 6 സിനിമകളാണ് അക്ഷയ് കുമാറിൻ്റെതായി ബോക്സ് ഓഫീസിൽ തകർന്നു വീണത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലെത്തിയ ബച്ചൻ പാണ്ഡെ എന്ന ചിത്രം വൻ പരാജയമായിരുന്നു. 180 കോടി മുടക്കിയ ആ സിനിമയ്ക്ക് ആകെ ലഭിച്ചത് 68 കോടി മാത്രമാണ്. 300 കോടി മുടക്കി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സാമ്രാട്ട് പൃഥ്വിരാജ് എന്ന ചിത്രം നേടിയത് 60 കോടി രൂപ മാത്രമാണ്. അക്ഷയ് കുമാറിന്റെ കരിയറിലെ വമ്പൻ പരാജയമായിരുന്നു സാമ്രാട്ട് പൃഥ്വിരാജ്. ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത രക്ഷാബന്ധനും കനത്ത പരാജയം നേരിട്ടു. 70 കോടി മുടക്കിയ സിനിമയ്ക്ക് 60 കോടി മാത്രമാണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. മലയാള ചിത്രം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി റീമേക്ക് സെൽഫി വമ്പൻ പരാജയമായി മാറി. 100 കോടി മുടക്കിയ ചിത്രത്തിന് ലഭിച്ചത് വെറും 23 കോടി രൂപയാണ്. 110 കോടി മുടക്കിയ രാം സേതു എന്ന ചിത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പരാജയം തന്നെയായിരുന്നു അതിനും. സുരാനെ പോട്ടന്റെ ഹിന്ദി റീമേക്ക്, ബഡേ മിയാൻ ചോട്ടെ മിയാൻ 2, ഹേരാഫേരി 3, സിംഗം എഗെയിൻ എന്നിവയാണ് റിലീസിനൊരുങ്ങുന്ന അക്ഷയ് കുമാറിന്റെ ചിത്രങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.